ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എന്തായാലും നോമ്പുകാലമായി, അപ്പം നമുക്ക് എന്തെങ്കിലും സ്നാക്സ് വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടാക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതിനായിട്ട് അടിപൊളി റെസിപ്പീടായിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ കാണാം. അതിനാവശ്യമായിട്ട് നമുക്ക് രണ്ട് കോഴിമുട്ട, രണ്ട് കിഴങ്ങിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ആവശ്യത്തിന് ഇഷ്ടമുള്ളത്രയും ചായക്കടി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു സ്റ്റൗവിലേക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ട് മുട്ടയും കിഴങ്ങും കൂടെ വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് നന്നായിട്ടത് വെന്ത് കിട്ടും. അത് വേകുന്ന സമയത്തിന് നമുക്കൊരു ബൗൾ എടുത്തിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലോർ ആണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് അട്ടകളൊന്നും ഇല്ലാതെ വെള്ളം ഒഴിച്ച് നമുക്ക് ലൂസാക്കി എടുക്കാവേ. ഇത് നമുക്ക് സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്താണ് ഇത് ആവശ്യമുള്ളത്. നേരത്തെ നമ്മളിത് ഉണ്ടാക്കി വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. കിഴങ്ങും മുട്ടയും വേകുന്ന സമയത്തിന് നമുക്കിതൊന്ന് ചെയ്ത് മാറ്റി വെക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത് നേരത്തെ ഉണ്ടാക്കി വെക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് ഈ ഒരു പരുവം എത്തുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി വെക്കാവേ. നേരത്തെ വേവിക്കാൻ വെച്ച കിഴങ്ങും മുട്ടയും നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് മുട്ടയുടെയും തോടൊക്കെ കളഞ്ഞ് ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്രേറ്റർ എടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഗ്രേറ്റർ അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞിട്ടാലും മതി കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ടതൊന്ന് ചെറിയ ചെറിയ പൊടികളായിട്ടാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിത് ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കുന്നത്. നമ്മൾ കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതിനൊപ്പം തന്നെ നമുക്ക് മുട്ടയും കൂടെയും ഗ്രേറ്റ് ചെയ്തെടുക്കാവേ. അങ്ങനെ കിഴങ്ങും മുട്ടയും ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കിഴങ്ങും മുട്ടയും ഗ്രേറ്റ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻ്റ് കൂടെ ഇതിനകത്തേക്ക് ചേർക്കാനുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാവേ. ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് നേരത്തേതു പോലെ തന്നെ ഗ്രേറ്റ് ചെയ്തതാണ് ഇതിലേക്ക് ഇടേണ്ടത്. ഒരുപാട് കട്ടിയിലിട്ടാൽ നമുക്ക് കടിക്കും വെന്ത് വരുന്ന സമയത്ത്. ഫ്രൈ ആയി സ്നാക്സ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് കടിക്കും, കടിക്കാതിരിക്കാനാണ് ഇത്രയും ചെറുതായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. വേണ്ടെങ്കിലും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ചേർത്തത്. ഇനി ഒരു പച്ചമുളക് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇതേ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് കുഴയ്ക്കണം, അല്ലെങ്കിൽ ഉപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടാകാതിരിക്കാനായിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണമെന്ന് പറയുന്നത്. വൈകുന്നേര സമയങ്ങളിലൊക്കെ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്താണ് നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പം ഞാനിപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പം നോമ്പ് വൈകുന്നേരത്ത് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പം നമുക്ക് ഇതേ ഇവിടെ നമ്മൾ കുഴച്ച് ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള എടുത്തിട്ട് കുനുകുന അരിഞ്ഞ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഞാൻ ഇളക്കി യോജിപ്പിച്ച് കുഴച്ചെടുക്കുകയാണേ. എത്രത്തോളം നമ്മൾ കുഴച്ച് കൊടുക്കുന്നു അത്രത്തോളം മാവ് നമുക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുവേ. ഇതിപ്പോൾ നമ്മൾ വേറെ മാവായിട്ടൊന്നും ചേർക്കുന്നില്ലല്ലോ, നമ്മൾ കിഴങ്ങും മുട്ടയും മാത്രമല്ലേ ചേർക്കുന്നുള്ളൂ. ഇനി നമ്മുടെ കൈവെള്ളയിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ച് കുഞ്ഞു ബോൾസ്, ഒരു നെല്ലിക്ക വലുപ്പത്തിനോ ഉള്ള ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാവേ. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബോൾസ് നമുക്ക് ചെറിയ ബോൾസുകളായിട്ട് ഉരുട്ടി ഇങ്ങനെ എടുക്കാവേ. അങ്ങനെ നമ്മുടെ എല്ലാ ബോൾസുകളും നമ്മൾ ഉരുട്ടി ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് 12 സ്നാക്സ് ഇവിടെ ആ 2 മുട്ടയിലും 2 കിഴങ്ങിലും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കോൺഫ്ലോറിൻ്റെ കൂടി മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, ആ മിക്സ് നമുക്കിപ്പോൾ എടുക്കാൻ സമയമായിട്ടുണ്ട്. ആ മിക്സിലേക്ക് ഒരു ബോൾസ് എടുത്ത് മുക്കി കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് വേണ്ടത്. നമ്മൾ ഈ കോൺഫ്ലോറിൻ്റെ മിക്സിൽ മുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഓയിലിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ എടുക്കും, വളരെ സൂക്ഷിക്കണം. നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസാണ് നമ്മുടേത്. അത് ഇനി നമുക്ക് ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. ഈ സമയം ഞാനിവിടെ സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം ഇവിടെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഓരോ ബോൾസ് വീതം ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ.
ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഓരോ ബോൾസ് വീതം ഉണ്ടാക്കി ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഭേദം. ഒരുപാട് ബോൾസ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വളരെ ഈസിയാണ്, കാണുന്ന പോലെ അത്ര പ്രയാസമൊന്നുമില്ലായിരുന്നു നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ കിഴങ്ങ് മുട്ടയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കൊടുക്കാനും നല്ലതാണ്. കിഴങ്ങ് മുട്ടയും വെച്ചിട്ട് ഇത്രയും നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റിയാണ്. നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഒക്കെ ഒരു ഫീലാണ് ഇത് കഴിക്കുമ്പോഴത്തേക്കും. ബ്രെഡ് ക്രംസിൽ മുക്കിയേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് രണ്ട് സൈഡും അപ്പുറം ഇപ്പുറം ഇട്ട് നമുക്ക് മുറിച്ചു കൊടുക്കാവേ, മുരിഞ്ഞു വരട്ടെ. നമ്മൾ മറിച്ചിട്ടും തിരിച്ചുവിട്ട് കൊടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ച് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്തിന് നമുക്കിത് ഇതുപോലെ ഒന്ന് പൊരിച്ച് ഇതേ നിറവാകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് പൊരിച്ച് കോരിയെടുക്കാവേ. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇത്ര ഈസി ആയിട്ടുള്ള റെസിപ്പി ഇല്ല. ടേസ്റ്റ് ആണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകം ഒന്ന് മുറിച്ച് കാണിക്കാവേ. അതിൻ്റെ അകത്തെ ഫില്ലിങ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ മുട്ടയും കിഴങ്ങുമായിട്ട് നല്ല വെന്തിട്ട് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. ഇതോടൊപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് എത്തിയേക്കണേ. എങ്കിലേ ഉള്ളൂ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിലൊന്നും പറയാൻ മടിക്കരുതേ. ഇൻഷാ അള്ളാ മറ്റൊരു റെസിപ്പീസിൻ്റെ വീഡിയോസുമായിട്ട് ഉടനെ കാണാമേ. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേ.